കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വസവാ. വണ്ടിയെടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറദീസയിലേക്ക്. മനസ്സിലായില്ലേ? പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂരം വീട്ടിലേക്ക്? തച്ചോളി ഉദയൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നും. വണ്ടിയെടുക്ക്. എന്താ അമ്മേ? നീ എങ്ങോട്ടാ പോണേന്നറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവന് വന്നിരിക്കുന്നത് അമ്മേ. കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്ക്. വണ്ടി വിടോ. എത്രയായി? 100 രൂപ. ആ, അതാ 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കുന്ന. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലടോ, അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കുന്നു. അയ്യോ അയ്യോ, എന്താ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു? എടി, നീ ആ പോക്ക് കൊടുത്താടി. ഞാൻ ഇവന് വെടിവെച്ച് കൊല്ലാം. ഇവന് അപ്പറയ്ക്കായോടാ. അയ്യോ അമ്മേ, അയ്യോ എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? എന്റെ പൊന്നു മോനെ, വന്നു വല്ലതും കഴിക്കട. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ലേ എന്റെ പൊന്നു. അയ്യോ അമ്മായി, ഓ അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. എന്താ മോളെ, ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ. എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു പറ്റിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെ എത്തി. മോളെ, 1 ലക്ഷം രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവൻ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ, നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടികളൊക്കെ എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ദുർഗാ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കെട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്നത്? അത് വലിയൊരു കഥയാണ്. ജ്യൂതിക്ക് പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരം കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര സന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. അത് ശരി, ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽ പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽ പെട്ടതാണ് നീയോ?
നിനക്കടയ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക അണുതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. ഞാൻ അനുസരണ പഠിപ്പിക്കാം. വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്നാ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവന് ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണ് വയ്ക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെ ഒന്നല്ല അവൾ, ഒരാണ ആരെയും വെല്ലുന്നവൾ. മാനേജ്മെന്റ് നീതി പാലിക്കുക. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വഴി മാറുന്ന പറയുന്നത് അനുസരിക്കെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അവനെ വിടെ രാഘവ. എന്താ നിന്റെ പ്രശ്നം? ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇപ്പൊ തന്നെ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിപ്പിക്കും. നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ നിങ്ങൾ ആരാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? മാറി നിൽക്ക്. മാറി നിൽക്കണ. ആധാരവൃന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എഴുന്നേക്കോ. എണീക്കില്ല മോനെ. ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ. ഫ്രം ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിൽ എന്ന് പറഞ്ഞാല് ജയിലില് ജയിലറായിരുന്നു. അതെ അതെ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവന് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. അനുസരണയോടെ നിൽക്കണം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പട്ടി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിരിക്കുക, കഴുത. അതിന്റെ ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട. അച്ഛനാരെങ്കിലും ആയിക്കോട്ടെ. യെസ് മാഡം. എന്ത് പറഞ്ഞാലും യെസ് മാഡം യെസ് മാഡം ഒന്നും വേണ്ട. നോ മാഡം. അല്ല, യെസ് മാഡം. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. യെസ് മാഡം. എങ്ങനെയുണ്ടമ്മ എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയും കഴിഞ്ഞാ കണ്ടല്ലേ. ഹലോ, ഞാൻ രാമവദന. നമ്മുടെ മില്ലിൽ ഏതോ ഒരുത്തം വന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ അവൻ തൊഴിലാളികളെ മുഴുവൻ തല്ലിച്ചതഞ്ഞു. ആരാണവൻ? അറിയില്ല മാഡം, അവനാരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാ തുറക്കാൻ അവൻ സമ്മതിച്ചില്ല. വന്ന ഉടനെ ഞങ്ങളെ അങ്ങ് തല്ലിച്ചതയ്ക്കായിരുന്നു. അതെ മാഡം, പോകാൻ നേരം നിന്റെ മാഡത്തിനോട് പോയി പറഞ്ഞത് ഒത്തിരി പഴയ കണക്കുകൾ തീർക്കാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഷുഗർ മില്ലും എക്സ്പോർട്ടിംഗ് ഓഫീസിലും പോയാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അവന്റെ ഉദ്ദേശം? അറിയില്ല, ഞാൻ ഒരുപാട് അന്വേഷിച്ചു, അവൻ ഇവിടെ ആരും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ ഈ നാട്ടിൽ തന്നെ. രാമഭദ്ര, അവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. യെസ് മാഡം. എടാ സദാശിവ, ഇവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിച്ച് മാഡത്തിനെ എത്തിച്ചാൽ നിനക്ക് മാഡത്തിന്റെ പ്രീതി സമ്പാദിക്കാം. പക്ഷേ ആരാണ് അവൻ? ഞാൻ പറഞ്ഞ കെട്ടിടം വീണു. നല്ല സാർ ഭാര്യ ആശുപത്രിയില. നമ്മൾ ചെയ്യാമി ചത്തു. അപ്പൊ ചെയ്യാമി ചത്തില്ലേ? അതേടാ, ചെയ്യാമി ചത്തു. ആ കുരുത്തം കിട്ടവനാണ് നിന്നെ ഈ നിലയിലാക്കിയത്. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി മാന്യമായിട്ടൊരു ജോലി കിട്ടിയതല്ലേടാ നിനക്ക്. കോൺട്രാക്ട് പണി തുടങ്ങിയാൽ പെട്ടെന്ന് അങ്ങ് പണക്കാരനാവാനുള്ള അത്യാഗ്രഹം. എന്നിട്ടിപ്പൊ എന്തായി? നാട് നീളെ കടവും കടക്കാരും. കുടുംബം വരെ പണയത്തിലാക്കിയില്ലടാ നീ. അല്ല രാമൻകുട്ടി, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? പെണ്ണൊരുത്തി പ്രായം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള വല്ല വിചാരം നിനക്കുണ്ടോടാ? അപ്പൊ കെട്ടിടം വീണില്ലല്ലേ? ചേട്ടൻ സ്വപ്നം കണ്ടതാ.
എടീ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിച്ചതല്ലേ. എടീ, ഈ കോൺട്രാക്ട് രാമൻകുട്ടി പണിത വീട് വീഴാനോ? അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് ആരാ? ഈ ഞാനാ. അതുകൊണ്ട് തന്നെയല്ലേ ഇന്നാണ് നീ പണിത ആ കൊച്ചുപാലം തകർന്നു വീണത്. വെളുപ്പാങ്കാത്തന്റെ സ്വഭാവം വരുന്ന ചീത്തയാക്കരുത്. അതേടാ, നീ അങ്ങനെ തന്നെ വിളിക്കണം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളല്ലേന്ന് കരുതി ഇത്രയും നാളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയേന്. എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇങ്ങനൊന്ന് മോങ്ങിയാലേ മുഖത്ത് നീര് വരും. പോയി കാപ്പി എടുത്തോളേ. എന്തിനാ ചേട്ടാ പാവത്തിന് കരയിക്കണേ? ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ എന്താ ഉദ്ദേശം? ഇതൊന്ന് സമയം കളയാം. വണ്ടി നിർത്തില്ല, ഞാനിപ്പോ ചാടും. നീ ചാടുമൊന്നുമില്ല ചേട്ടാ. അങ്ങനെ വിട്ടാ ശരി. അതെ, വണ്ടി നിർത്താനാ പറഞ്ഞേട്ടൻ. ഇത് എന്തിനുള്ള പുറപ്പാടാ? അവന്മാർക്ക് രണ്ട് കൊടുക്കാൻ. അവന്മാരെന്ന് കളിയാക്കുന്ന വെച്ച് നമുക്കെന്താ? ആ അങ്ങനെ എന്റെ പെങ്ങളെ ഇപ്പാലും കളിയാക്കണ്ട. എനിക്കിത് ഇഷ്ടല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, നോക്കിയേ. എന്താ ഈ നാട്ടിൽ കാണുന്ന ആമ്പിള്ളാരൊക്കെ തല്ലു ചതയ്ക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ ഇനി ബൈക്കിലില്ല. ഞാൻ വല്ല ഓട്ടം പിടിച്ചു പോക്കോളാം. പക്ഷെ ഇനി എന്നെ ആര് കളിയാക്കിയാലും പ്രതികരിക്കില്ലെന്ന് വാക്ക് തന്നാ കേറാം. ശരി, തീർന്നിട്ടില്ല. അതേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരാകുമ്പോ ചെലപ്പോ ആമ്പിള്ളര് നോക്കി എന്ന് വരും. ചെലപ്പോ കമന്റ് അടിച്ചൊന്നും വരും. ചെലപ്പോ കണ്ണിറക്കി കാണിച്ചു ഒന്നും വരും. ആഹാ, കണ്ണിറക്കി കാണിച്ചാലേ അവന്റെ കണ്ണു ഞാൻ അടിച്ച് പൊട്ടിക്കും. ആ നീ വണ്ടി കറിയ കേറ. എന്താ അല്ല എന്താ 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 പ്രശ്നം? എന്താ വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ? ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഞാൻ ലിഫ്റ്റ് തരാം. ഓ, ഈ ആളെങ്കിലും ഒരുപാട് പേർക്ക് ലിഫ്റ്റ് കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കില്ല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം. ഞാൻ രാമൻകുട്ടി ചേട്ടാണെന്ന്. അത് പിന്നെ മോഹം കണ്ടല്ലോ, അറിഞ്ഞൂടെ മോഹത്തെ വെച്ചു. അല്ല, അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ? അല്ല അമ്മയാ. എന്താ നാട്ടുണ്ടോ? പിന്നെ പോടാ അവിടുന്ന്. അത് ഞാൻ പറഞ്ഞോളാം. എനിക്കറിയില്ല. ഈശ്വര സാക്ഷിയായിട്ട്